140 കോടി ജനങ്ങളുള്ള രാജ്യത്ത് 400-ലധികം സീറ്റ് നേടി ബി ജെ പി അധികാരത്തിലെത്തുമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 4 ഘട്ടം കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ ബി ജെ പിക്കും ആർ എസ് എസിനുമൊക്കെ അമിത ആത്മവിശ്വാസം ഉണ്ടായതുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ പോലും പോകുന്നില്ല. അപ്പോൾ ഈ 400 സീറ്റൊന്നും എത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ ആരാണ് പറയുന്നത്? മാധ്യമങ്ങളാണല്ലോ പ്രചരിപ്പിക്കുന്നതല്ല. അതായത് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ള സിദ്ധാന്തത്തിൽ തന്നെ എനിക്ക് വിശ്വാസമില്ല. ഇത് കേരളത്തിനെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 5 തിരഞ്ഞെടുപ്പുകളിൽ ഇത്തവണ ഉണ്ടായില്ലേ ഏതാണ്ട് 70% അടുത്ത്, അതെ, ആ പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുള്ള 5 തിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 66% ഇതിന് മുമ്പ് രേഖപ്പെടുത്തിയത്, ഇത്തവണ 67% തോന്നുന്നു ഈ പോളിംഗ് നടന്നത്. ഇതൊക്കെ കുറവാണെന്നുള്ളത് ഉള്ള സിദ്ധാന്തം വെച്ചിട്ടാണല്ലോ ഈ പ്രൊജക്ഷൻ വരുന്നത്. അതെ, അത് കുറവല്ല എന്ന് നമ്മൾ അംഗീകരിക്കുകയല്ലേ ശരി, അതല്ലേ യാഥാർത്ഥ്യം. 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 44.87% പോളിംഗ്. 2-ാമത്തെ തെരഞ്ഞെടുപ്പ് 1957 47.4%. ഇങ്ങനെ നമ്മൾ ഓരോ ഘട്ടത്തിലും നോക്കിയാൽ ഈ 1970s 1970s 1980s അപ്പോഴൊക്കെ ലോവർ ടേൺ ഔട്ടേ ഉണ്ടായിട്ടുള്ളൂ 80s ഒക്കെ. ഈ 90s എത്തുമ്പോഴാണ് ഇത് 70s-ലേക്കും 70s-ന്റെ മുകളിലേക്കും ഒക്കെ വന്നിട്ടുള്ളത്, 90s മുതല്. അതെപ്പോഴും ഈ കണക്ക് പറയുമ്പോൾ എല്ലാം നമ്മൾ പറയണമല്ലോ, എത്ര പേര് പുതുതായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും രജിസ്റ്റർ ചെയ്യുന്നു, ഒരു കണക്ക്. ജനസംഖ്യ എത്ര കൂടിയിരിക്കുന്നു? 1957 നമ്മൾ 44.87 എന്നൊക്കെ പറയുമ്പോൾ ജനസംഖ്യ കുറവാണ്, സാക്ഷരത കുറവാണ്. അപ്പം ഇത് ഈ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന വോട്ടർമാരുണ്ടാവും, മരിച്ചു പോകുന്ന വോട്ടർമാരൊക്കെ ഉണ്ടാവും. കേരളത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ മരിച്ചുപോയ പല ആളുകളെ മറ്റേ നീക്കിയിട്ട് പോലുമില്ലെന്ന്. അതൊക്കെ നീക്കിക്കൂട്ടിക്കഴിഞ്ഞാൽ ഈ പോളിംഗ് ശതമാനം മര്യാദയ്ക്കുള്ള നിലയിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഡിസ്ക്രിപ്പൻസീസ് ഈ പലതിൻ്റെ അകത്തും കാണും. ഈ 66%, 70%, 67% എന്നൊക്കെ പറയുന്നതൊക്കെ വലിയ മര്യാദയ്ക്കുള്ള പോളിംഗാണത്. പല കാര്യങ്ങളും ഈ ആദ്യത്തെ ഘട്ടം െ സംബന്ധിച്ച് പല ലേഖനങ്ങളും വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ആ വോട്ടെടുപ്പ് നടന്ന ദിവസം വെള്ളിയാഴ്ച, അപ്പം വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വെള്ളി, ശനി, ഞായർ, വെള്ളിയും കൂടി അവധി എടുത്തു കഴിഞ്ഞാൽ 3 ദിവസം കിട്ടും വിനോദയാത്രയ്ക്ക് പോവാം. രാഷ്ട്രീയത്തിനേക്കാൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. അന്ന് വലിയ മുഹൂർത്തമുള്ള ദിവസമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ. പിന്നെ ചൂട് അങ്ങനത്തെ, പക്ഷേ ഈ ചൂടൊന്നും ഇതിൻ്റെ അകത്തൊരു വലിയ ഘടകമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരിയിൽ മറ്റേ ജനതാ സർക്കാർ താഴെ വീണ ശേഷം 1980s നടന്ന തെരഞ്ഞെടുപ്പ് ജനുവരിയിലായിരുന്നു. അന്ന് നല്ല പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ആ അപ്പോൾ ഇതിന് ശരിക്കുള്ള കാരണമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ 50% കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ജനങ്ങളും വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടാൽ മതിയല്ലോ. ഇനി അങ്ങ് പറഞ്ഞ തിയറിക്ക് എതിരായിട്ട് പ്രധാനപ്പെട്ടൊരു തിയറി എന്നോട് ആളുകൾ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ വോട്ട് ചെയ്യാൻ പോവാത്തത് ഇന്ത്യ മുന്നണിയുടെ വോട്ടർമാരാണ്, അതിനോട് അനുഭവമുള്ളവരാണ് എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ മോദി അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യ മുന്നണിയുടെ അനുഭാവികൾക്ക് ഉറപ്പാണ്. പിന്നെ അവർക്ക് പോയി ഈ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാനായിട്ടൊന്നും വൃത്തിയില്ല. കൈപ്പത്തി ചിഹ്നം തന്നെ ഉണ്ടാവുമോ, ദേശീയ അംഗീകാരം നഷ്ടപ്പെടുമോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിലപ്പോ ഇത്തവണയും കൂടി ഉണ്ടാവുള്ളൂ. ഇത് കുറെ കഴിഞ്ഞിട്ട് സ്റ്റൗവിനും വേറെ ആനയ്ക്കോ എന്തിനെങ്കിലും പെട്രോ മാക്സിനും ഒക്കെ വോട്ട് ചെയ്യേണ്ടി വരില്ലേ? അവര് തന്നെ പറയുന്ന മരപ്പട്ടിക്കൊക്കെ, ആ മരപ്പട്ടി ചിഹ്നമാക്കാന്ന് എ കെ ബാലൻ പറഞ്ഞത്. അപ്പൊ ഈ അവസ്ഥയില് ആണ് സംഗതികൾ. ഇന്ത്യ മുന്നണി ആകെ തകർന്നിരിക്കുന്നത് കൊണ്ട് ഈ ആവേശമില്ല,
സി ഒരു ആവേശമുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് വോട്ടെടുപ്പ് നടന്നുണ്ട്. അസമില് ദിബ്രുവില് 92% നമ്മൾ പറഞ്ഞു, അവിടെ അതിന് കാരണമുണ്ട്. ഇത്തവണ നോക്ക്, ബംഗാളില്, ആന്ധ്രയില്, ആന്ധ്രയില് 78% പോളിംഗ് നടന്നിട്ടില്ലേ? അതെ. ആ ഉത്തർപ്രദേശിലാണല്ലോ ഇത് കുറഞ്ഞിരിക്കുന്നത്. എന്താ ഉത്തർപ്രദേശിൽ കുറയാനുള്ള കാരണം? സത്യം പറഞ്ഞാല് അവിടെ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ വെറുതെ എന്തിനു വോട്ട് ചെയ്യാൻ പോകണം എന്നുള്ള ചിന്ത. BSP 20 മുസ്ലിം സ്ഥാനാർത്ഥികളെ എടുത്തിട്ടുണ്ട്. അപ്പൊ മുസ്ലിം വോട്ടുകൾ മുഴുവൻ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിൽ പോയാലും BJP ആണല്ലോ സഹായിക്കുക. അതെ. കോൺഗ്രസിന് കിട്ടില്ലല്ലോ. കിട്ടില്ല. SP കുടുംബത്തിൽ നിന്ന് തന്നെ 3-4 പേരെ നിർത്തിയിട്ടുണ്ട് അവിടെ. അപ്പൊ SPയുടെ മുസ്ലിം ബേസ് ഉള്ള ഒരു പാർട്ടിയായിരുന്നല്ലോ. അതെ. അവർക്കെതിരെയും ഈ BSP കൊണ്ടുപോയി സ്ഥാനാർത്ഥി നടത്തിയിട്ടുണ്ട്. BSP ഒരു സഖ്യത്തിലും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അവിടെ ആവേശത്തിന്റെ കാര്യമില്ല. കാരണം അവിടെ BJPക്ക് ഭൂരിപക്ഷം സീറ്റ് കിട്ടും. കഴിഞ്ഞ ഓണത്തെക്കാളും മെച്ചപ്പെടുത്താൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പൊ ഒരു മത്സരത്തിന്റെ ആവേശം പോലും ഇല്ല. മത്സരത്തിന്റെ ആവേശം നിൽക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, വിഷയങ്ങൾ അജണ്ട നിശ്ചയിക്കാനായിട്ട്, തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യ മുന്നണിക്ക് പറ്റിയിട്ടില്ല. മോദി പറയുന്നതിന് മറുപടി പറയാനായിട്ട് ശ്രമിച്ച് തോൽക്കുകയല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കെജ്രിവാള് ഈ ഗ്യാപ്പിൽ കയറിയിട്ട് ഗോളടിക്കുന്നു. ആ ഗോളടിക്കാൻ സെൽഫ് ഗോളടിച്ചു. 75 വയസ്സിന്റെ കാര്യം പറഞ്ഞു. ആണോ പറഞ്ഞു? 2014 അദ്വാനി ഗാന്ധിനഗറിൽ, ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ മത്സരിക്കുമ്പോ 86 വയസ്സാ. അപ്പൊ അദ്വാനി 75 വയസ്സിൽ പുറത്താക്കിയെന്ന് ഇയാൾ പറയുന്നതിന്റെ ന്യായം എന്താ? പറഞ്ഞത് കള്ളമാണ്. ഇയാൾ പറഞ്ഞത് കള്ളം, പച്ചക്കള്ളം, പെരുങ്കള്ളം. നീ മാധ്യമങ്ങൾക്ക് എഴുതാൻ പാടില്ലായിരുന്നു? അത് ചെയ്യില്ല. ഓ രാജഗോപാല് അവസാനം MLA ആയത് എത്രാമത്തെ വയസ്സിലാ? 90 വയസ്സിന്റെ അടുത്താണ്. ആണല്ലോ. കേരളത്തിൽ നിന്ന് ഉദാഹരണം നിർത്താൻ പറ്റുമായിരുന്നു ഓ രാജഗോപാലിൻ്റെത് വെച്ചിട്ട്. 75 വയസ്സ് എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. മധ്യപ്രദേശിൽ ഒക്കെ ഇപ്പോഴും 76 വയസ്സിലൊക്കെ കഴിഞ്ഞ കൊല്ലവും മത്സരിച്ച ആളുകൾ ജയിച്ചിട്ടുണ്ട്. യെദ്യൂരപ്പ 75 വയസ്സ് കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയായത്. എവിടെയാണ് നിയമം? ആരാരെയാണ് വെട്ടിനിർത്തിയത്? 86 വയസ്സിൽ അദ്വാനി 2014 മത്സരിക്കുമ്പോൾ 75 വയസ്സിൽ അദ്വാനിയെ വെട്ടിനിർത്തി എന്ന് പറയുന്നതിന് എന്ത് ന്യായം? അപ്പൊ ഈ ചുരുക്കം പറഞ്ഞാൽ ഈ 400 സീറ്റ് കിട്ടില്ല എന്ന് പറയുന്നത് ഒരു കുതന്ത്രമാണ് അല്ലേ? അതായത് BJPയുടെ വോട്ടർമാരൊക്കെ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് മതിയായ കാരണമുണ്ട്. കാരണം ക്ഷേത്രത്തിന്റെ കാര്യം ഇനി പറയണ്ട. കാരണം ഹിന്ദുക്കളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം, 500 കൊല്ലത്തിനിടയ്ക്ക് പൂവണിഞ്ഞൊരു സ്വപ്നം, അയോധ്യ ക്ഷേത്രം, അത് ഉത്തർപ്രദേശിലുണ്ടല്ലോ. ഏത് ഹിന്ദുവാണ് വോട്ട് ചെയ്യാൻ പോകാതിരിക്കുന്നത്? അവിടെ മുസ്ലിങ്ങൾ പോലും വോട്ട് ചെയ്യാൻ പോകുന്നത് BJPക്ക് ആണെന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ വോട്ട് ജിഹാദ് നടത്തണം എന്ന് മറ്റേ ഖുർഷിദിന്റെ, സൽമാൻ ഖുർഷിദിന്റെ ബന്ധു അനന്തരവള് പറഞ്ഞത്. നിങ്ങൾ വോട്ട് ജിഹാദ് മുസ്ലിങ്ങളുടെ മീറ്റിങ്ങിൽ പോയി പറഞ്ഞാൽ അങ്ങനെയാണ്, വോട്ട് ജിഹാദ് നടത്തണം. കാരണം മുസ്ലിങ്ങൾ കുടുംബയോഗം ചേർന്നു BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്ന് കേട്ടിട്ടാണ് ഈ പറയുന്നത്. അയോധ്യ ക്ഷേത്രത്തില് ആര്യ മുഹമ്മദ് ഖാൻ പോയി പ്രാർത്ഥിച്ചില്ലേ കഴിഞ്ഞ ദിവസം? മുസ്ലിങ്ങൾക്ക് കയറാവുന്ന ക്ഷേത്രമാണ്. മുസ്ലിങ്ങൾ ഹാപ്പിയാ, അവിടെ നല്ല കച്ചവടം കിട്ടുന്നുണ്ട് അയോധ്യയിലും ഒക്കെ. നല്ലതല്ലേ അത്? പിന്നെ അപ്പൊ ഈ പോളിംഗ് ശതമാനവും ഈ വിജയവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നമ്മളെ അത് അങ്ങനെ കണക്ക് വെച്ച് ഇവര് പറയണമായിരുന്നു. മുൻകാലങ്ങളിലെ കണക്കൂടെ വെച്ചിട്ട് ഒരു ഡേറ്റാബേസിൽ അങ്ങനെ പറയണമായിരുന്നു. വാരാണസിയിൽ പിന്നെ ചെറിയ വോട്ടിന് ആണ് മുരളി മനോഹർ ജോഷി നിൽക്കുന്ന കാലത്ത് ജയിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ 450,000 കൂടുതൽ, 470,000 മറ്റല്ലേ മോദിയുടെ ഭൂരിപക്ഷം. അതെ. ഇത്തവണ വാരാണസിയിൽ 500,000 കൂടുതലായിരിക്കും എന്ന് BJP പറയുന്നുണ്ട്. വെറുതെ പറയുന്നതല്ല. അതെങ്ങനെയാ ഭൂരിപക്ഷം ഇപ്പൊ കൂടാൻ പോകുന്നത്? അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കൺസോൾട്ടേഷൻ ഉണ്ട്, ഹിന്ദു കൺസോൾട്ടേഷൻ ഈ സ്ഥലങ്ങളിലൊക്കെ. ബംഗാളില് ഞാൻ ബംഗാളിൽ നിന്ന് മനസ്സിലാക്കുന്നത് BJP ഭൂരിപക്ഷം സീറ്റുകൾ അവിടെ നേടുന്നതാണ്. 42 ബംഗാളിൽ എന്തുകൊണ്ടാണ് ഈ ഇത്തവണ ബംഗാളിൽ വലിയ
ടേൺ ഔട്ടാണല്ലോ നടന്നിരിക്കുന്നത്. ആണല്ലോ, 70 75 മുകളിലോ ബംഗാളിലുണ്ട്. ബംഗാളിൽ 78.4, മുമ്പ് 82 ശരി, പക്ഷെ 78 എന്നുള്ളത് നല്ല പോളിംഗ് ആണല്ലോ. 78.4 എന്തുകൊണ്ടാണ്? അവിടെ കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്. ബംഗാളികളായ സുഹൃത്തുക്കളിൽ നിന്നുള്ള വിവരം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അവിടെ കൂടുതൽ സീറ്റ് കിട്ടും. ആ പിന്നെ ഇവിടെയോ ഒഡീഷ, ബീഹാർ. ബീഹാറിൽ നിതീഷ് ഇതിൻ്റെ കൂടെ അല്ലേ? അതെ. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്ര. ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. TDP പവൻ കല്യാണിന്റെ ജനസേനയുണ്ട്. അവിടെ അധികാരത്തിൽ വരാൻ പോവുകയാണ് ചന്ദ്രബാബു നായിഡു വീണ്ടും. ആ മന്ത്രിസഭയിൽ BJP മന്ത്രിമാരുണ്ടാവും. പിന്നെ ജഗൻമോഹൻ, ജഗന്റെ ആശ്രയം എപ്പോഴും BJP ആയിരിക്കും. എന്തുകൊണ്ടാണ്? ജയന്റെ സഹോദരി ശർമ്മിളയാണ് അവിടുത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. സഹോദരിയുടെ കൂടെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. സഹോദരി നിൽക്കുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. കോൺഗ്രസിന്റെ കൂടെ ഇല്ല. ഇതൊക്കെയല്ലേ യാഥാർത്ഥ്യം. ഇനി ഏത് സംസ്ഥാനത്താണ്? ആസാമിൽ ദിബ്രു എന്ന് പറഞ്ഞ ഒറ്റ സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടുന്ന ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഒരു കണക്കുള്ളതുകൊണ്ടാണല്ലോ. മറ്റടുത്ത് ഒരു പ്രാദേശിക പാർട്ടിയുടെ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ദിബ്രുവിൽ ജയിക്കാൻ പോകുന്നത്. അവർക്ക് അവിടെ ഈ CAA പ്രശ്നങ്ങൾ, വോട്ടെടുത്തിൽ വോട്ട് ചെയ്തില്ല എങ്കിൽ പേര് വെട്ടിപ്പോവും എന്നുള്ള സംശയം കൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് ഈ കമ്പാരിസൺ മുഴുവൻ അങ്ങ് പറയുന്ന ചാനലുകളും പത്രങ്ങളും നടത്തുന്ന 2019 തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയിട്ടാണ്. 2019 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്താ സംഭവിച്ചതെന്നും കൂടി ഈ മാധ്യമങ്ങൾ പറയണം. പുൽവാമ, മുമ്പ് സംഘർഷത്തിന്റെ കാലത്തെയൊക്കെ തെരഞ്ഞെടുപ്പായിരുന്നു മോദി വന്ന 2014 2019. 2014 എന്ന് പറഞ്ഞാൽ അതിഭീകരമായ മുസ്ലിം പ്രീണനവും അഴിമതിയും മൻമോഹൻ സിംഗിന്റെ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു വല്ലാത്ത പീരീഡാണ്. എങ്ങനെയും ജയിപ്പിച്ചേ പറ്റൂ. 2019 പുൽവാമ കഴിഞ്ഞിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഇത്തവണ നടന്നിരിക്കുന്നത്. സമ്പൂർണമായിട്ടും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലാണ് വോട്ടെടുപ്പ്. നമ്മള് ഒരു സൂപ്പർ പവർ ആവും. കഴിഞ്ഞ ദിവസം തന്നെ 2025 നമ്മൾ ജപ്പാനെ വെട്ടിച്ച് 4 എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ജപ്പാനിലൊക്കെ ആളുകൾ എന്നിട്ട് എക്കണോമിസ്റ്റുകളൊക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. സത്യല്ലേ? ചൈനയുമായിട്ട് നമുക്ക് സംഘർഷം ഇല്ലാത്ത കാലത്തേക്ക് പോവാണ്. ഇന്നലെ വന്ന കണക്കാ അത്, മലയാള മാധ്യമത്തിലൊന്നും കണ്ടില്ല. അമേരിക്കയെ വെട്ടിച്ച് 2 ശേഷം ചൈനയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കച്ചവടം. ലോകത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തിയിട്ടുള്ള വിദേശ രാജ്യം ചൈനയാണ്. സമാധാനപരമായ അന്തരീക്ഷമാണ്. ഗാൽവാനൊക്കെ തീർന്നു. അങ്ങനെ ഒരു മോദി വന്ന ശേഷം സമാധാനപരമായി നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. മോദിക്ക് പോയി വോട്ട് ചെയ്യേണ്ട ചുമതല മാത്രമേ ഹിന്ദുക്കൾക്കുള്ളൂ. ആ കൺസോൾട്ടേഷൻ ഈ മതപ്രീണനം നടന്നിട്ടുള്ള സകല സ്ഥലങ്ങളിലും നമ്മൾ ഈ കണ്ടിട്ടുള്ള ഉത്തർപ്രദേശിലെ മറ്റു പാർട്ടികൾക്കൊക്കെ മതപ്രീണനമായി. പക്ഷെ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് BJP. അവർക്ക് ഹിന്ദുക്കൾ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അറിയും. സാട്ടാ ബസാർ, പത്രപ്രവർത്തനത്തിൽ നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്, ഊഹക്കച്ചവടം നടക്കുന്ന സ്ഥലങ്ങൾ. ആ സാട്ടാ ബസാറിൽ കഴിഞ്ഞ ദിവസത്തെ പന്തയത്തിൽ വന്നിരിക്കുന്നത് 390 സീറ്റാണ് BJP. ഇത് ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുന്നതല്ലേ ഇത്. അതെ. മോദി പറയാറുണ്ടല്ലോ 400 സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പാണ്. 370 എന്ന് പറയുന്നതിന്റെ കാര്യം എന്തായിരുന്നു എന്നറിയാമോ? ആ കണക്കിന്റെ കാശ്മീർ ആർട്ടിക്കിൾ 370 കാര്യമാണ്. ഇനി ഇവര് പറയുന്ന കണക്കാണെങ്കിൽ 20 ഇടയ്ക്ക് ഏറ്റവും വലിയ പോളിംഗ് ജമ്മു കശ്മീരിൽ നടന്നില്ല. അതല്ലേ വലിയ തലക്കെട്ടിടണ്ടേ? ജമ്മു കശ്മീർ പോലൊരു സ്ഥലം സമാധാനത്തിലേക്ക് മടങ്ങി വന്ന് ധീരമായി സ്ത്രീകൾ അവിടെ ക്യൂവിൽ നിൽക്കുന്ന കണ്ടില്ലേ? അതല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന്. 20 ഇടയ്ക്ക് അത് ഈ മോദി സർക്കാർ ചെയ്ത കാര്യമല്ലേ? 370 പിൻവലിച്ചു, അവിടെ സമാധാനം സ്ഥാപിച്ചു ഇല്ലേ? ഇത്രയും മുഴുവൻ ശതമാന കണക്ക് വന്നിട്ടില്ല. എന്നാലും 20 ഇടയ്ക്കാണ്
38% അടുത്താണ്, 40 ആകും എന്ന് കരുതാം. ചെറിയ കാര്യമാണോ? അല്ല, കാശ്മീർ പോലെ പാകിസ്ഥാനും അന്താരാഷ്ട്ര സകല ചാരന്മാരും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലം. ബോംബിനും തോക്കിനും തീവ്രവാദികളെ മറ്റുള്ളവർ, ബാഹ്യ ശക്തികൾ ഇടപെട്ട് നിലനിർത്തിയിരുന്ന ഒരു സ്ഥലത്ത് പോളിംഗ് നന്നായി നടന്നിരിക്കുന്നു. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ബി ജെ പി കിട്ടേണ്ട വോട്ടെല്ലാം കൃത്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വീണ് കഴിഞ്ഞു, കോൺഗ്രസും അതുപോലെയുള്ള തോൽക്കുമെന്ന് കരുതുന്ന പാർട്ടി. കോൺഗ്രസിന് വോട്ട് ചെയ്യാനായിട്ട് ഒരു ന്യായം കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, എവിടെയെങ്കിലും ഇല്ല. അപ്പൊ മാത്രല്ല, ഇന്ന് ഇവര് പറഞ്ഞിട്ടുണ്ടല്ലോ, മോദി റായ്ബെറിയിലും തോക്കുന്നു, വയനാട്ടിൽ തോറ്റാലും അത്ഭുതപ്പെടണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ബാക്കിയൊക്കെ ഉണ്ടാക്കുന്ന മാധ്യമങ്ങളാണ് അദ്ദേഹം പറഞ്ഞ വാചക. അപ്പൊ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വസിക്കുന്നത് 400 ന് മുകളിൽ കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലേക്ക് തന്നെ പോകുന്നതാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. 390 മറ്റോ ആയി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചാരണ പരിപാടികളാണ് മോദിയും അമിത്ഷായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10 സീറ്റും കൂടി കൂട്ടാം. അപ്പൊ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് തന്നെ വരുമെന്ന് പ്രതീക്ഷയോടുകൂടി നമുക്കിപ്പോ തൽക്കാലം നിർത്താം.